ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല, പ്രത്യേകിച്ച് അന്യരായ ആൾക്കാരെ. അതുകൊണ്ടാ അവരെ പോലൊരു സ്ത്രീ അങ്ങനെ പെരുമാറിയത്. ആദ്യമായിട്ട് വന്നപ്പോ വെറും കൈയോടെ വന്നത്. സാരമില്ല, ഇവിടെ അടുത്ത് എനിക്ക് ഒന്ന് രണ്ട് സുഹൃത്തുക്കളുണ്ട്, അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പൊ ഇങ്ങോട്ട് കയറാം. ആ നേരത്ത് കടവും തീർത്തോളാം. ഞാൻ ഡോക്ടറുടെ പേഷ്യന്റ് അല്ലേ? എന്നെ അങ്ങനെ ഡോക്ടറായിട്ടൊന്നും കരുതണ്ട, നിങ്ങളുടെ ഒരു അടുത്ത ബന്ധുവായിട്ട് കരുതാം. പത്തിരുപത് കൊല്ലം സ്റ്റേറ്റ്സിലായിരുന്നു, ഇനിയിപ്പോ ഇവിടെ പ്രത്യേകിച്ച് പേഷ്യൻസിനെ നോക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. സമയം പോണ്ടേ? എന്നുവെച്ചാ പൈസക്ക് വേണ്ടിയില്ല ഞാൻ നിങ്ങളെയൊക്കെ നോക്കുന്നത്. പിന്നെ എന്റെ ഭാര്യയുടെ നിർബന്ധം കൊണ്ടാ ഓരോ തവണ നിങ്ങൾ ചെക്കപ്പിന് വരുമ്പോഴും ആ സുമിത്രം പൈസ വാങ്ങുന്നത്. ഹേയ്, ഡോക്ടറെ പോലെ പേര് കേട്ട ഒരാൾക്ക് അതത്ര കൂടുതലൊന്നും അല്ല. ഞങ്ങളുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ കിട്ടിയാ ഡോക്ടർ ചോദിക്കുന്ന എന്തും ഞങ്ങൾ തരും. എനിക്കൊന്നും വേണ്ട മോളെ, ഞാൻ ഇടയ്ക്കൂടെ വരുമ്പോ ഇവിടുത്തെ സെർവന്റ് എന്നോട് പെരുമാറുന്ന പോലെ പെരുമാറാതിരുന്നാ മതി. അയ്യോ, ഞങ്ങൾ എന്തിനാ അങ്ങനെ പെരുമാറുന്നേ? ഡോക്ടർക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം, ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉള്ളൂ ഇവിടെ. അനന്തുവിന്റെ അമ്മയൊക്കെ? എന്റെ അമ്മ അനിയനൊപ്പാ. കുറച്ചുനാൾ മുമ്പ് അനിയന്റെ വിവാഹം കഴിഞ്ഞത്, അതിനുശേഷം അമ്മ അവർക്കൊപ്പം പോയി. പിന്നെ ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. എന്നാലും ഇത് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി. നിനക്ക് മാത്രമല്ല മോളെ, എനിക്കും. എന്താ, നിനക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ചോദിച്ചാ അത് കുറ്റമാണല്ലോ, എങ്കിലും ചോദിക്കാതിരിക്കാനും കഴിയുന്നില്ല. അരുണിന്റെ അപ്പച്ചിയുടെ കാര്യം ഈ രീതിയിലൊക്കെ ആരെങ്കിലും മക്കളെ മാറ്റി നിർത്തിയിട്ട് അനന്തരവന്റെ ഭാര്യയെ സ്നേഹിക്കോ? വീടിനകത്തോട്ട് വരുമ്പോഴേ സമാധാനം തരാത്ത ചില ഭാര്യമാരുണ്ട്, ആ അവസ്ഥയിലേക്ക് നീ തരം താഴരുത്. അവള് ചോദിക്കുന്നതാണോ കണ്ണാ കുറ്റം? സ്വന്തം മക്കളോട് അമ്മമാർ ഇങ്ങനെ ഒരു അടുപ്പം കാണിക്കത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഒരു ദിവസം ഞാൻ ചോദിച്ചത്, ഇനി കാർത്തൂനെ കാട്ടിക്കളഞ്ഞ അമ്മ അരുണിന്റെ അപ്പച്ചയാണോ എന്ന്. ഈ അമ്മയ്ക്ക് എന്തിന്റെ കുഴപ്പമായത്? അമ്മ അമ്മയുടെ പാടെ നോക്കി പോയേ. എന്റെ മനസ്സിലൊന്നും ഇരിക്കത്തില്ല കണ്ണ, ഞാൻ ചോദിക്കാനുള്ളത് വെട്ടി തുറന്നങ്ങ് ചോദിക്കും. അമ്മ, എന്റെ നന്ദന മോളേക്കാളും എനിക്ക് സ്നേഹമായിരുന്നില്ലേ എന്റെ കാർത്തൂനോട്? അതെന്റെ സ്വന്തം മോളായതുകൊണ്ടാണോ? അത് പിന്നെ കുഞ്ഞുനാളില് നീ അവളെ എടുത്തോണ്ട് വന്നതല്ലേ? കാർത്തൂനെ നിന്റെ കൈ കിട്ടി 10-15 വർഷം കഴിഞ്ഞല്ലേ നന്ദനമോള് ജനിച്ചത്. അത്രയും നാള് നീ സ്നേഹിച്ചത് കാർത്തൂനെയാ. അതുപോലെയാണോ അരുണിന്റെ അപ്പച്ചിയുടെ കാര്യം? കാർത്തൂനെ കൊന്നു കളയാനും നാളല്ലേ? എന്നിട്ട് പെട്ടെന്നൊരു സുപ്രഭാതത്തില് മക്കളെ എല്ലാം അങ്ങ് ഒഴിവാക്കിയിട്ട് കാർത്തൂന്റെ പിന്നാലെ പോവായിരുന്നു. അതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും നഷ്ടം ഉണ്ടായോ? ഇല്ലല്ലോ. അല്ലാത്ത കഷ്ടത്തിന്. എടാ കണ്ണ, ഞാൻ ആദ്യമൊക്കെ കരുതിയിരുന്നതേ ഇതൊക്കെ അവരുടെ നാടകമാണ്. കാർത്തൂനോട് സ്നേഹം കാണിച്ചിട്ടേ അവസാനം കഴുത്തറക്കാനായിരിക്കും എന്നാ ഞാൻ കരുതിയത്. എന്നാ ഇപ്പം മനസ്സിലായി അങ്ങനെയല്ലെന്ന്. അരുൺ പോലും ഈ സംശയം പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നു. അതിനുശേഷം അരുണിന്റെ അപ്പച്ചിയായിട്ട് അടുപ്പമുള്ള ഒരു ഡോക്ടർ ഇവിടെ വന്നു. അവരുമായിട്ട് പോലും മാറി നിന്ന് രഹസ്യം പറയുകയായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതാ, വെറുതെ എന്നെ നീ ചൂടുപിടിപ്പിക്കരുത്. ഞാനൊന്നും പറയുന്നില്ല. എന്തായാലും അപ്പച്ചിക്കും കണ്ണേട്ടിനും മാത്രം അറിയാവുന്ന എന്തോ ഒരു രഹസ്യമുണ്ട്. എന്താണോ ഇത്ര സന്തോഷം? എന്താ പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞത്? കാരണം ഉണ്ടായിട്ട് തന്നെയാ. ഇന്ന് തനിക്ക് ഞാൻ ഒരു പാട്ട് തരുന്നുണ്ട്, എവിടെ പോണമെന്ന് മാത്രം പറഞ്ഞാൽ മതി, എന്ത് വേണമെങ്കിലും ചെയ്യാം. താ മകളെ കണ്ടോ? കണ്ടു, വളരെ നേരത്തെ തന്നെ, ശരിക്കു പറഞ്ഞ ഒരു മാസം മുമ്പ് തന്നെ. താൻ എന്തുവാടോ ഈ പറയുന്നേ? തനിക്ക് വട്ടായോ? ഞാൻ പറഞ്ഞ സത്യാളോ? ഓ, ചിലപ്പോ നേരത്തെ താൻ പറഞ്ഞ പോലെ ആ നാഗക്ഷേത്രത്തിൽ വെച്ച് ആ കുട്ടിയെ കണ്ടു കാണും അല്ലേ? അല്ല, എന്റെ മോള് എന്റെ പേഷ്യന്റാ. പേഷ്യന്റോ? അതെ, വിവാഹം കഴിഞ്ഞ നാളുകളായിട്ടും കുട്ടികളുണ്ടാകാത്തൊരു ഹസ്ബൻഡ് വൈഫും എന്നെ കാണാൻ വന്നിരുന്നു. അവര് ദൈവമായിട്ട് എന്റെ മുന്നിലെത്തിച്ചതാ. മക്കളുണ്ടാകാത്ത പെൺകുട്ടിയാ എന്റെ മോള്. എനിക്കെന്തായാലും പോവാതിരിക്കാൻ പറ്റില്ല. ഏത് ക്ഷേത്രത്തിലേക്ക് പോയില്ലെങ്കിലും ഇനി തുഞ്ചത്തുകാവ് നാഗക്ഷേത്രത്തിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ല.
എന്റെ ജീവിതത്തിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന അമ്പലാത്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവന്ന് താൻ പറയുമ്പോഴും അവിടെ പോയതിനു ശേഷം നമ്മുടെ മക്കള് തന്നിൽ നകന്നു പോവുകയല്ലേ ചെയ്തത്? താനുമായിട്ട് അടുപ്പമുണ്ടായത് കാർത്തൂനാണ്. ആ കുട്ടിക്ക് തന്നോട് ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല, തനിക്കായിരുന്നു. നമ്മുടെ മക്കളെ പോലെ തന്നെ കാർത്തൂനെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത്. പക്ഷെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ താൻ കാർത്തൂനെ ഇഷ്ടപ്പെടുകയായിരുന്നു. അതിന് കാരണക്കാര് തുഞ്ചത്തുകാവിലെ നാഗത്താന്മാരാ. ആയിക്കോട്ടെ, പക്ഷെ അതേ നാഗത്താന്മാര് പിന്നെ എന്തുകൊണ്ടാ നമ്മുടെ മക്കൾക്ക് തന്നോടുള്ള അകൽച്ച ഇല്ലാതാക്കാത്തത്? അതിനും കൂടിയാ ഞാനിപ്പോ എല്ലാ ഐല്യത്തിന്റെ അന്നും അവിടേക്ക് പോകുന്നത്. കാർത്തൂനോടുള്ള എന്റെ ദേഷ്യം കുറച്ച ദൈവങ്ങള് എന്റെ മക്കൾക്ക് എന്നോടുള്ള വാശിയും വൈരാഗ്യം ഇല്ലാതാക്കും. നാളെ നാഗക്ഷേത്രത്തിൽ പോയ ശേഷം ഞാൻ മഞ്ജുവിനെയും കാണാൻ പോകുന്നുണ്ട്. ഇടയ്ക്ക് അനന്തു എന്നെ വിളിച്ചിരുന്നു. അവൻ എന്നോട് ചോദിച്ചു, അരുണിന്റെ ഭാര്യ എന്നതിലുപരി അപ്പച്ചയും കാർത്തും തമ്മിൽ മറ്റെന്തെങ്കിലും ബന്ധമുണ്ടോന്ന്. അല്ല, കാണുന്നവർക്കെല്ലാം അങ്ങനെ തോന്നും. തനിക്ക് മാത്രമല്ല, തന്റെ അച്ഛനും ഇപ്പൊ കാർത്തൂന് മതി. ശരത്തേട്ടൻ അങ്ങനെ ചിന്തിക്കണോ? നമ്മുടെ മക്കളല്ലേ അന്യരെ പോലെ എന്നെ കാണുന്നത്. എനിക്ക് സംശയമൊന്നുമില്ല. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദേവിക്ക് വല്ലാത്ത മാറ്റമുണ്ട്. അതാണ് എല്ലാവരുടെയും സംശയത്തിന് കാരണം. ആരെന്നെ സംശയിച്ചാലും ശരത്തേട്ടൻ അവർക്കൊപ്പം നിൽക്കാതിരുന്നാ മതി. കാർത്തു വെറുക്കപ്പെടേണ്ടവളല്ല, കൂടെ നിർത്തേണ്ടവളാ. ഞാനും അതേ ചെയ്യുന്നുള്ളൂ. താങ്ക കിടക്കാൻ നോക്ക്, നാളെ നേരത്തെ എണീക്കേണ്ടതല്ലേ. എന്താ, എന്ത് പറ്റി? പാമ്പോ? എവിടെ 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 എവിടെ? കാലിൽ കുത്തി, കാലിൽ കുത്തി പോലെ തോന്നി. നീ സ്വപ്നം കണ്ടു അല്ലേ? നീ കിടക്ക് മഞ്ജു. എനിക്ക് ഇനി കിടന്നാലും ഉറക്കം വരത്തില്ല എന്ന് കേട്ടാ. എന്തൊരു കഷ്ടമാ നോക്കി. നീ ഇങ്ങനെ പേടിക്കാതെ മഞ്ജു. സ്വപ്നത്തെ നമ്മുടെ നാഗക്ഷേത്രവും നാഗങ്ങളെ ഒക്കെ കണ്ടു. അവളുണ്ടല്ലോ ആ കാർത്തു, ഒരു നാഗത്തെ കൈ പിടിച്ചോണ്ട് വന്ന് എന്റെ കാലിൽ കൊത്തിച്ചു. നിന്റെ മനസ്സിൽ മുഴുവൻ ഇപ്പോഴും കാർത്തുവാ, അതുകൊണ്ട് ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ കാണുന്നത്. നാളെ ആയില്ലേ അനന്തോട്ടാ ഒന്ന് അമ്പലത്തിൽ പോവാന്ന് വെച്ചാ അവിടെ ഉറപ്പായിട്ടും അമ്മയും അരുണും അവളും ഒക്കെ കാണും. നമുക്ക് ഇഷ്ടമില്ലാത്തവരൊക്കെ കാണും. അത് മാത്രമല്ലല്ലോ നാഗക്ഷേത്രമായിട്ടുള്ളത്, മറ്റു പലയിടത്തും ഇല്ലേ? അവള് വിഷമായിട്ട് നടക്കുക, അതുകൊണ്ടാ എല്ലാവരും എന്നെ വെറുക്കുന്നത്. അങ്ങനെ വെറുക്കുമ്പോഴും നമ്മളെ സ്നേഹിക്കാൻ പുതുതായി ചിലതൊക്കെ എത്തുന്നില്ലേ? ആ ഡോക്ടർ ജീവന് നിന്നോട് എന്തൊരു സ്നേഹമാ. രാത്രിയിലും എന്നെ വിളിച്ച കാര്യം പറഞ്ഞല്ലോ, നിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണമെന്നും പറഞ്ഞു. നിന്നോടേ എന്തോ ഒരു വാത്സല്യം തോന്നുന്നുവെന്ന്. എന്നാലും എന്റെ അമ്മ എന്റെ അടുത്തുനിന്ന് ഒരുപാട് അകന്നല്ലോ. അകന്നിട്ടൊന്നുമില്ല, നീയോ അമ്മയോട് അടുപ്പം കാട്ടുന്നില്ല. ക്ഷേത്രത്തിൽ നിന്ന് ആദ്യം അങ്ങോട്ടാ പോകുന്നേ, അത് കഴിഞ്ഞ് മഞ്ജുവിനെ കാണാൻ പോവുള്ളൂ. മഞ്ജുവിന്റെ ദേഷ്യം കുറയാൻ വേണ്ടി നന്നായി പ്രാർത്ഥിക്കണം. അതുപോലെ അവിടെ ചെല്ലുമ്പോ അവൾ എന്തെങ്കിലും പറഞ്ഞാൽ അത് കാര്യമാക്കണ്ട. ഒരുപാട് ദേഷ്യം പിടിപ്പിക്കുമ്പോഴാ ഞാൻ എന്തെങ്കിലും പറയുന്നേ. പുതിയൊരു ഡോക്ടറെ കാണാൻ പോയിട്ട് നല്ല ആത്മവിശ്വാസം ഉണ്ടെന്നാ അനന്തവും മഞ്ജുവും പറഞ്ഞത്. എന്തായാലും താൻ വിശ്വസിക്കുന്ന നാഗത്താന്മാരല്ലേ, അവരോട് ആത്മാർത്ഥമായിട്ട് പറയണം, എത്രയും പെട്ടെന്ന് അവർക്ക് ആശ്വാസം കിട്ടുന്ന ഒരു വാർത്ത കേൾക്കാൻ കഴിയണേന്ന്. അവൾക്കും കാർത്തൂനും ഒക്കെ ഒരു കുഞ്ഞ് ജനിക്കണം എത്രയും പെട്ടെന്ന്. അത് തന്നെയാ ഇപ്പൊ എന്റെയും പ്രാർത്ഥന. പിന്നെ അത്യാവശ്യം എന്നെ സംശയമുണ്ട്. അത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ ഡോക്ടർക്ക് ചായ എടുക്കാം. അയ്യോ വേണ്ട മോളെ, ഒരു ചായയൊക്കെ കുടിക്കാം. ആ അനന്തു ഇരിക്കും. ആ
എന്റെ ഒരു അപ്പച്ചിയുണ്ട്, ദേവനന്ദ എന്ന പേര്. അപ്പച്ചി ഈ പറയുന്ന അമ്പലത്തിൽ സ്ഥിരമായിട്ട് പോവാറുണ്ട്. അവരിപ്പോ എവിടെ താമസം? ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ ദൂരത്തിലാ. ഇടയ്ക്ക് ഇവിടെ വരാറുണ്ട്. മുമ്പൊക്കെ സ്ഥിരമായിട്ട് വരുമായിരുന്നു. ഇപ്പോ അമ്മയും മോളും തമ്മില് ചെറിയൊരു സൗന്ദര്യ പണക്കത്തില. ഇനി എന്തൊക്കെ സംഭവിച്ചു പറഞ്ഞാലും അമ്മമാരോട് മക്കൾ പണങ്ങാൻ പാടില്ല. കുട്ടിക്കാലത്ത് അവര് നമ്മുടെ തെറ്റുകളൊക്കെ ക്ഷമിക്കാറുണ്ടല്ലോ. അതുപോലെ തന്നെ നമുക്ക് പ്രായം പക്വത എത്തുമ്പോ നമ്മൾ അവരോട് അതേ രീതി തന്നെ പെരുമാറണം. അവരുടെ ഭാഗത്തെ ചെറിയ തെറ്റുകള് നമ്മൾ ക്ഷമിക്കണം. അവരമ്മയും മോളും അല്ലേ, ഈ പിണക്കത്തിനൊന്നും വലിയ ആയുസുണ്ടാവില്ല. മഞ്ജുവിന് ഒരു അനിയത്തി ഉണ്ടല്ലേ? ആ ഉണ്ട്, മാളവിക എന്ന പേര്. മാളു എന്ന് വീട്ടിൽ വിളിക്കും. മഞ്ജുവും മാളു. ഒരാള് വന്നിട്ടുണ്ട്, ഞാൻ അയാളെ ഒന്ന് പറഞ്ഞു വിട്ടിട്ട് വരട്ടെ. ഡോക്ടർ ചായ കുടിക്ക്. എങ്ങോട്ടാ, എന്തിനാ വന്നത്? ഇന്ന് അയല്ലൂല്ലേ, അമ്പലത്തിൽ പൂജയൊക്കെ നടത്തി. പൂജ നടത്തിയെങ്കിൽ അവിടെ പൂജയ്ക്ക് പങ്കെടുക്കാൻ ചിലരൊക്കെ വന്നു കാണുമല്ലോ. ആരും വന്നില്ല. ഞാൻ എന്റെ മക്കൾക്കും അനന്തരവന്മാർക്കും വേണ്ടി നന്നായി പ്രാർത്ഥിച്ചു, വഴിപാടുകൾ നടത്തി. മക്കൾക്കെന്ന് പറയാതെ അവൾക്ക് വേണ്ടി നടത്തി കാണും. ഞാൻ വഴക്കിടാനല്ല വന്നത്, അമ്പലത്തിലെ പ്രസാദം തരാനാ. പ്രസാദമൊക്കെ എനിക്ക് കിട്ടി. എവിടുന്ന്? അതെവിടുന്നെങ്കിലും ആയിക്കോട്ടെ, അമ്മ അമ്മയുടെ പാട്ടിന് പോവാൻ നോക്ക്. ഞാൻ അനന്തോനെ ഒന്ന് കണ്ടിട്ട് പൊക്കോളാം. അനന്തോട്ടിന് അമ്മയെ കാണാൻ താല്പര്യമില്ല. എനിക്കും ദയവ് ചെയ്ത് സ്വസ്ഥത കളയാതെ ഒന്ന് പോകുന്നുണ്ടോ? ആരാ വന്നത്? അത് ആനന്ദുവേട്ടന്റെ ഒരു കൂട്ടുകാരനാ. അവര് സംസാരിച്ചോണ്ടിരിക്കുവാ, അതിന്റെ ഇടയ്ക്ക് വലിഞ്ഞു കയറി വരണ്ട. ഇതേ എന്റെ കുടുംബ വീടാ. ആണെങ്കിൽ ഞങ്ങളും ഇറങ്ങിത്തരാം, പറഞ്ഞാ മതി. ഞങ്ങളെ ഇറക്കിയിട്ട് വേണമല്ലോ ഇറങ്ങിപ്പോയവരെ വീടിനകത്ത് കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കാൻ. നീ എന്താ മഞ്ജു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? പിന്നെ എങ്ങനെ സംസാരിക്കണം? ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഏറ്റവും കൂടുതൽ വെറുക്കുന്നത് അമ്മയുടെ മുഖ. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്റെ മുന്നിലോട്ട് വരരുത്. ഇതിന് ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞതാ. ഒരമ്മയ്ക്കും മക്കളെ കാണാതിരിക്കാൻ പറ്റില്ല. അത് മക്കളെ സ്നേഹിക്കുന്ന അമ്മമാരുടെ കാര്യമാ. എനിക്ക് നിങ്ങളുടെ മുഖം കണ്ട പ്രഷർ കൂടും. ഞാൻ വീട്ടുജോലിയൊക്കെ ചെയ്ത് സ്വസ്ഥമായിട്ട് കഴിയുക. ആനന്ദുവേട്ടനും അതിന്റെ സന്തോഷമുണ്ട്. ദേ ഇപ്പൊ ഒരു ഫ്രണ്ട് വന്നെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തിന് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് ഞങ്ങളെ ശല്യം ചെയ്യാതെ പോവാൻ നോക്ക്. ഈ പ്രസാദം നീ എടുക്ക. എന്ത് മഞ്ജു കാണിച്ചേ? നിന്നെ പോലെ തന്നെ ഞാനും അത് മനസ്സിലിട്ട് ആലോചിക്കാം. ോലിക്കുന്ന അതാണോ മറ്റെന്തെങ്കിലും ആണോ ശ്രദ്ധിക്കണം. ആര്യമോളെ കുറിച്ച് പോലും ഒരു ചിന്തയില്ല അങ്ങേർക്കിപ്പോ. ചിന്തിക്കാൻ വേറെ ഒരുപാടുണ്ടല്ലോ, പിന്നെ എന്തിനു ആര്യമോളെ കുറിച്ച് ചിന്തിക്കണം? നേരത്തെ പേഷ്യൻസ് വരുന്നതില് എനിക്കായിരുന്നു മടുപ്പ്. ഇപ്പൊ അങ്ങേർക്കിവിടെ വരുന്ന പേഷ്യൻസിനെ നോക്കാൻ പോലും സമയമില്ല. ഞാൻ പറഞ്ഞല്ലോ
രണ്ടു ദിവസമായിട്ട് അപ്പോയിന്റ്മെന്റ് മൊത്തം തെറ്റിയിരിക്കുക. 10 മണിക്ക് വരാൻ പറഞ്ഞൊരു വൈകുന്നേരം 4 മണിക്കാണ് നോക്കുന്നത്. സാധാരണ ഡോക്ടർമാരെ ഡിമാൻഡ് ഇടാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യും. അല്ല, ഈ തിരക്കാന്ന് കാണിക്കാനേ ഇവിടെ അതാണോ? രോഗികളെ നോക്കേണ്ട ഡോക്ടർ ചുറ്റലോട് ചുറ്റലാ, അലഞ്ഞു തിരിയ. അത് ആർക്ക് പിന്നാലെയാണെന്നാണ് ഇനി അറിയണം. ഡോക്ടർ ഒരു അവീതബന്ധം തുടങ്ങിയെങ്കിൽ എന്റെ ജീവിതം ഒന്ന് പച്ച പിടിച്ച ഞാൻ. ഹലോ ഡോക്ടർ. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ? നല്ല ശക്തിയുള്ള ക്ഷേത്രമാണ് ആ നാഗക്ഷേത്രം. അവിടെ ഇടയ്ക്കിടയ്ക്ക് പോണം. അത് പോവാന്ന് ഞാൻ പറഞ്ഞല്ലോ ഡോക്ടർ. ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിച്ചേ ഉള്ളൂ. ഡോക്ടർ എന്ത് പറഞ്ഞാലും ഞാൻ അതുപോലെ കേട്ടോളാം. ഒരു കുഞ്ഞ്, അതാ ഞങ്ങൾക്ക് വേണ്ടത്. അത് ഞാൻ ഗ്യാരണ്ടി. മോള് ധൈര്യമായിട്ടിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ ചിട്ടകളൊക്കെ അതുപോലെ പാലിച്ചിരിക്കണം. അണുവിടെ തെറ്റില്ല. എങ്കിൽ ഉടൻ തന്നെ പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായിരിക്കും. എന്റെ നാവ് ഇക്കാര്യത്തിൽ പഴിക്കാറില്ല. ശരി മോളെ. ശരി ഡോക്ടർ. ഡോക്ടർക്ക് നിന്നെ അങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് തോന്നല്ലോ. അദ്ദേഹം ഒരു വലിയ മനുഷ്യനാ. എന്നോട് നാഗക്ഷേത്രത്തിൽ പോണോന്ന് വീണ്ടും പറയാ. അങ്ങനെയെങ്കിൽ പോണം. ഞാൻ പോവാന്ന് സമ്മതിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ പോയാ നമ്മുടെ ശത്രുക്കളെയൊക്കെ കാണേണ്ടി വരും. നല്ല ദൂരമുണ്ട് അരുണിന്റെ ജോലി സ്ഥലത്തു നിന്ന് അവിടേക്ക്. എന്നാലും അവൻ കാർത്തൂനെയും കൊണ്ടുവരും. പിന്നെ അമ്മ മിക്കപ്പോഴും അവിടെ പോകുന്നുണ്ടല്ലോ. അതാണ് വിഷമം. അതൊന്നും നമ്മള് കാര്യാക്കണ്ട. ഒരു കുഞ്ഞ്, നമ്മുടെ സ്വപ്ന, അത് നടക്കണം. അദ്ദേഹം ഉറപ്പ് തന്നിരിക്കുക എത്രയും പെട്ടെന്ന് നമ്മുടെ ആഗ്രഹം നടക്കുമെന്ന്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാനല്ലേ ഇന്ന് അദ്ദേഹം ക്ഷേത്രത്തിൽ പോയത്? അതെ. ഈ ഡോക്ടർമാർക്ക് സ്വന്തം കഴിവിൽ വിശ്വാസമൊക്കെ ഉണ്ടെങ്കിലും പകുതി ദൈവത്തിൽ അർപ്പിച്ചാണ് പലരും കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അദ്ദേഹം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പേഷ്യൻസിന്റെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഇങ്ങനെ ദൈവങ്ങളെ കാണുന്നുണ്ടാവും. ഞാൻ ഇന്നു വരെ ഇങ്ങനെ ഒരു ഡോക്ടറെ കണ്ടിട്ടില്ല. നിന്നോട് മാത്രമായിരിക്കും ഈ പ്രത്യേകത. ഈ ഡോക്ടർമാർ ഓരോ പേഷ്യന്റിനോട് ഇടപെടുമ്പോഴും അവർക്ക് തോന്നും അവരോടാണ് കൂടുതൽ പ്രിയം. അദ്ദേഹം പറഞ്ഞില്ലേ എല്ലാ പേഷ്യന്റിന്റെ വീട്ടിലും ഇങ്ങനെ പോവാറുണ്ടെന്ന്? പറഞ്ഞിട്ട് എന്താ കാര്യം? അങ്ങേരുടെ പേര് കളയുന്ന ഒരു ഭാര്യയാണ് വീട്ടിനകത്തുള്ളത്. എല്ലാവരും എന്നെ പോലെ ആവില്ലല്ലോ. അതെ അതെ അതെ, നിന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് വീട് കാലിയായി. എന്നുവച്ചാ? അല്ല, വീടിനകത്തുള്ളവരെല്ലാം പോയെന്ന്. അത് വിഷമമായി പോയോ? ഹനിയന്റെ ഭാര്യ ഇവിടെ വേണമായിരുന്നോ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണേ, തിരിച്ചെടുത്തേ. അവള് ജോലിക്കാരിയായിട്ട് ഇവിടെ വന്നപ്പോ മുതല് അനന്തുവേട്ടൻ അവളുടെ മേലൊരു കണ്ണുണ്ട്. അവളാണെങ്കി ആണുങ്ങളെ വളച്ചെടുക്കാൻ മിടുക്കിയ. ഇല്ലാത്തത് പറയരുത് മഞ്ജു. തെറ്റായ കണ്ണോടെ അവൾ എന്നെയും ഞാൻ അവളെ നോക്കിയിട്ട്. ഞാൻ വിശ്വസിച്ചു. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും സത്യം അതാ. ആദ്യം നിന്റെ മനസ്സ് നന്നാക്കണം. എന്നിട്ട് ദൈവത്തിന്റെ മുന്നിൽ പോയി നിന്ന് പ്രാർത്ഥിച്ചാലേ ഫലം കിട്ടൂ. ഏത് ദൈവത്തിന്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും ശരി, അവളെക്കാൾ മുന്നേ എനിക്ക് അമ്മയാവണം. അങ്ങനെ വാശി പിടിച്ചാലൊന്നും അമ്മയാവില്ല. ആ ഡോക്ടർ പറഞ്ഞത് അതുപോലെ കേക്കണം. ഞാനൊക്കെ കേൾക്കുന്നില്ലേ? മരുന്നൊക്കെ ഇപ്പൊ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ട്. രാവിലെ പതിവില് നേരത്തെ എഴുന്നേക്കുന്നുണ്ട്. ആ, അങ്ങനെയൊക്കെ പോയാ ഡോക്ടർ പറഞ്ഞ പോലെ സംഭവിച്ചെന്നിരിക്കും. അതുപോലെ നീ നല്ലൊരു കുടുംബിനി ആവുകയും ചെയ്യും. അങ്ങനൊരു അവസ്ഥയിലേക്ക് എന്നെ കൊണ്ടിട്ടില്ലേ? കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. പണത്തിന്റെ പിന്നാലെ പായുന്ന സ്വഭാവം നിങ്ങളുടേത്. എന്റെ കുഞ്ഞിനോടൊന്നും നിങ്ങൾക്ക് വലിയ സ്നേഹം ഉണ്ടായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇനിയിപ്പോ അതൊക്കെ പറയും, അങ്ങനെയാ കാര്യങ്ങളുടെ പോക്ക്. കിടക്കുന്നെങ്കിൽ കിടക്കാൻ നോക്ക്, എനിക്ക് ഉറങ്ങണം. എനിക്കാ ഉറക്കം കൂടുതൽ. നീ എങ്ങനെ ഉറങ്ങാറില്ല? എന്നാ ഇനി അത് തിരിച്ചായിരിക്കും. ഞാൻ അധികം ഉറങ്ങില്ല. ഇപ്പൊ മണ്ണിക്കിടന്ന് കിളയ്ക്കുക, അതിന്റെ ക്ഷീണമുണ്ട്. എങ്കിലും അധ്വാനിക്കുന്നതിന് എന്തെങ്കിലും ഫലം വേണമല്ലോ. നിങ്ങൾക്ക് എന്നെ ശരിക്കും സംശയം ഉണ്ണേട്ടാ. അങ്ങനെങ്കിൽ അത് തുറന്നു പറയണം. ഒന്നും കണ്ണി കാണാതെ ഞാൻ പറയില്ല. എന്നാ പിന്നെ മര്യാദയ്ക്ക് സംസാരിക്കേ. നീ ഉറങ്ങിക്കോ,
ഞാനിന്ന് പുറത്തു പോയിട്ട് വരാം. എന്റെ ജാരനെ പിടിക്കാൻ വേണ്ടി പോവുമായിരിക്കും. അങ്ങനെ ഒരാളുണ്ടെങ്കിൽ പിടിച്ചിരിക്കും. എല്ലാവരും ഒരാളെ പറ്റി പറയുന്നുണ്ട്, ആ ദീപനെ പറ്റി. ആരെ പറ്റി എന്ത് പറഞ്ഞാലും ദീപേട്ടിനെ കുറിച്ച് പറയരുത്. ഇതുപോലെ മാന്യനായ ഒരു ചെറുപ്പക്കാരനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഞാൻ അവൻ മാന്യനല്ലാന്ന് പറഞ്ഞില്ലല്ലോ. ചിലര് നിന്നെ അവനെയും ചേർത്ത് കഥകൾ ഉണ്ടാക്കുന്നതായിട്ടാ പറഞ്ഞത്. അങ്ങനെ ഭാര്യയെ പറ്റി കഥകൾ ഉണ്ടാക്കുന്നവരുടെ കർണത്തടിക്കാനേ കപ്പാസിറ്റി വേണം ഭർത്താക്കന്മാർക്ക്. അവരെ ആണെന്ന് വിളിക്കാൻ പറ്റും. എനിക്കിപ്പോ ഒരു സംശയമുണ്ട്, എനിക്ക് ആണത്വം കുറവാണോന്ന്. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ ആണത്വം കുറവാണെന്ന്. എങ്ങനെ ഉറങ്ങും? ഇവിടെ രാത്രിയിലാണല്ലോ ഓരോ ആൾക്കാർ വരുന്നത്. ഇന്നും ആരെങ്കിലും ടോർച്ച് അടിച്ചായിരുന്നോ മോനെ? ചെറുതായിട്ട് വെളിച്ചം വീണു ജനലില്. ഞാൻ പറയുന്നത് മോൻ വ്യക്തമായിട്ട് കേൾക്കണം. കേൾക്കാം, പക്ഷെ വിശ്വസിക്കില്ല. എന്റെ മോനെ, ആ പപ്പനും നിന്റെ ഏട്ടനും ഒക്കെ നിന്നെയും വിജയനെയും തമ്മിൽ തെറ്റിക്കാനായിട്ട് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അവർക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല. കണ്ണേട്ടിന് ഇപ്പൊ ഒരു തട്ടുകടയുണ്ട്, പശുക്കളുണ്ട്, പണിയെടുക്കാൻ പറമ്പുണ്ട്. അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി പിന്നെ ടോർച്ച് അടിക്കാൻ നടക്കോ? കണ്ണൻ ഇറങ്ങില്ലായിരിക്കും, പക്ഷെ ആ പപ്പനുണ്ടല്ലോ, മഹാപെശക. അതിനേക്കാൾ പെശക മറ്റു ചിലരെന്നാ ഇപ്പൊ എന്റെ തോന്നല്. അതൊക്കെ വെറും തോന്നലാ മോനെ. നമുക്ക് ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോഴാ ഇതുപോലുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ തോറ്റുകൊടുത്ത ചിരിക്കുന്ന നമ്മുടെ ശത്രുക്കളായിരിക്കും. ദേ, ഇനി കുറച്ച് ദിവസത്തിനുള്ളിൽ മോനൊരു അച്ഛനാകും. പിന്നെ ആ കുഞ്ഞിനെയൊക്കെ താലോലിച്ച് പറമ്പിലെ വിളകളൊക്കെ വിറ്റി കാശാക്കി മോൻ വിജിതയുമായിട്ട് അന്തസ്സായിട്ട് കൊണ്ട് ജീവിക്കണം. ഞാൻ സ്നേഹിച്ച പോലെ വിജിതയെ ആരും സ്നേഹിച്ചിട്ടുണ്ടാവില്ല. ഓ, അപ്പൊ അവളുടെ കാര്യോ? ഓ, അവക്ക് നീ എന്ന് വെച്ചാ ജീവനാ. അങ്ങനെയായിരുന്നു എന്റെ വിശ്വാസം, പക്ഷെ ഇപ്പോ ജീവൻ എടുക്കുന്നുണ്ടെന്നൊരു സംശയം ഇല്ലാതില്ല. ഈ സംശയം തന്നെയാണ് എല്ലാ ബന്ധങ്ങളും വഷളാകാൻ കാരണം. വ്യക്തമായ തെളിവില്ലാതെ ഞാൻ ഒരിക്കലും വിജിതയെ തള്ളി പറയില്ല. പക്ഷേ ദീപനോട് അവള് കാണിക്കുന്ന അടുപ്പം പരിധിക്ക് അപ്പുറമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. അങ്ങനെ സംശയിക്കാൻ ഇവിടെ എന്താ ഉണ്ടായത്? അവള് ദീപനുമായിട്ട് ഒന്നിച്ച് യാത്ര ചെയ്തിട്ട് പോലും ഞാൻ എതിർത്തിട്ടില്ല. ഇവിടേക്ക് വരുമ്പോ അവര് മുറിയിലിരുന്ന് സംസാരിച്ചാൽ പോലും എനിക്ക് പ്രശ്നമില്ല. എന്നാൽ എന്നോട് പറയാതെ ഓരോന്നും ചെയ്യുമ്പോഴാണ് എന്റെ മൈൻഡ് മാറുന്നത്. ആ 3.5 ഏക്കറിന്റെ കാര്യം ഞാൻ പറയുന്നത്. മനസ്സിലായി മനസ്സിലായി. എന്റെ മോനെ, ആ 3.5 ഏക്കർ വിറ്റ് ആ പൈസ ബാങ്കിൽ ഇട്ടേക്കാണെന്ന് പറഞ്ഞ നീ ഏതെങ്കിലും ആശുപത്രി ജോലി തേടി പോവുമായിരുന്നോ? ആ ജോലി പോയ ശേഷം മൺവെട്ടിയായിട്ട് പറമ്പിലേക്ക് ഇറങ്ങുമായിരുന്നോ? നീ ജീവിക്കുന്നത് കാണാനാ, ആരുടെ മുന്നിലും തോൽക്കുന്നത് കാണാതിരിക്കാനാ അവൾ ആ സത്യം മറച്ചു വെച്ചത്. അത്രയ്ക്ക് മാലാഖമാരുടെ ഹൃദയമാ എന്റെ മോളുടേത്. ദേ, ഏതാണ്ട് എന്നെ പോലെ തന്നെ. നമ്മൾ തന്നെ നമ്മളെ പറ്റി നല്ലത് പറയുന്നത് ശരിയല്ല. ഇതുവരെ പറഞ്ഞിട്ടില്ല. കാർത്തൂനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള ഭയം അവൾക്ക്. കാർത്തൂനെ അവിടേക്ക് ഒരിക്കലും കൊണ്ടുപോകരുത്. അതെന്താ ഡോക്ടർ എങ്ങനെ തറപ്പിച്ച് പറഞ്ഞത്? അല്ല, വേറൊന്നും കൊണ്ടല്ല. ഇനി അതിന്റെ പേരിലും നിങ്ങളോട് മഞ്ജുവിന് ശത്രുത തോന്നണ്ട. എന്ന് കരുതി കാർത്തൂന് ഇതുപോലെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ ഡോക്ടറെ കണ്ടല്ലേ പറ്റൂ. എന്തായാലും മഞ്ജുവിന്റെ ഡെലിവറി സമയത്ത് ആ ഡോക്ടറെ നമ്മളാരും കാണാതിരിക്കില്ല. അത് ശരിയാ. എന്നാ ശരത്തിട്ടും പോയിട്ട് വാ, ഞാനൊന്ന് മോളെ കണ്ടിട്ട് വരാം. ഇപ്പൊ അനന്തരവൻ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. ശരി. ദേവ് പോകുന്നില്ലേ? ഡോക്ടർക്ക് അറിയാലോ അവൾക്ക് എന്നോടുള്ള ദേഷ്യം. ശരത്തിട്ട് പോയിട്ട് വരട്ടെ, പിന്നീട് ഞാൻ പോവാം. മഞ്ജുവിനെ പഴയപോലെ സ്നേഹിക്കാൻ ദേവയ്ക്ക് പറ്റുന്നില്ല അല്ലേ? എന്റെ സ്നേഹത്തിന് കുറവൊന്നുമില്ല ഡോക്ടർ, പക്ഷേ
അവൾ എന്നെ കാണുമ്പോഴൊക്കെ വലിഞ്ഞു കയറി വന്ന ഒരാളോട് പെരുമാറുന്ന പോലെ പെരുമാറുക. കല്ലെടുത്ത് എറിയുന്നില്ലെന്നേ ഉള്ളൂ, ഓടിച്ചു വിടുക എന്നെ. കഴിഞ്ഞൊരു ദിവസം ഞാനവിടെ പോയിരുന്നു നാഗക്ഷേത്രത്തിലെ പ്രസാദമായിട്ട്. എന്റെ കയ്യിൽ നിന്നത് വാങ്ങി എടുത്തെറിഞ്ഞു അവള്. അവൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിച്ചിട്ടാ പോയത്. അതുപോലും അവൾ കണക്കിലെടുത്തില്ല. അതിന്റെ കാരണം തനിക്ക് തന്നെ അറിയില്ലേ. കാർത്തൂനെ കണ്ടു, അവൾ സ്വന്തം മകള. എന്നാ മഞ്ജു അങ്ങനെയല്ലെന്ന് ഞങ്ങൾ കുറച്ചു പേർക്കെങ്കിലും അറിയാം. ശരിക്കും അവളാണ് അനാഥക്കുട്ടി. ആ ബോധം തന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരിക്കലുമില്ല, അവളെ കയ്യിൽ കിട്ടിയപ്പോ ഞാൻ ഇങ്ങനെ സ്നേഹിച്ചോ, ആ സ്നേഹം എനിക്കിപ്പോഴും അവളോടുണ്ട്. പക്ഷെ കാർത്തൂനോടോ? ആ കുട്ടിയോടുള്ള തന്റെ സ്നേഹത്തിന് പരിധിയുണ്ടോ? അവിടെയാണ് തനിക്ക് പിഴവ് പറ്റിയത്. സ്വന്തം മകളെ തിരിച്ചറിഞ്ഞ് അമ്മ സ്നേഹിക്കണം. പക്ഷെ അത് മറ്റുള്ളവർക്ക് സംശയം തോന്നുന്ന രീതിയിലാകാൻ പാടില്ല. ശരത് ഒരു പാവമായതുകൊണ്ടാ മക്കളെ പോലെ ആവാത്തത്. അല്ലെങ്കിൽ അയാളോട് എന്നും നീതികേട് കാണിച്ചിരുന്ന തന്നെ ഇങ്ങനെ ഒരു അവസരത്തിൽ അയാളും മക്കളോടൊപ്പം ചേർന്ന് ഒറ്റപ്പെടുത്തണ്ടേ? ശരത്തേട്ടനെ ഞാനിപ്പോ ദൈവത്തെ പോലെ കാണുന്നേ. എന്നാ ആ ദൈവത്തെ താൻ എത്രമാത്രം വെറുത്തിരുന്നു ഒരു സമയത്ത്. അയാൾ എന്ത് തെറ്റ് ചെയ്തത്? ജീവനാണ് തന്നോട് തെറ്റ് ചെയ്തത്. അതോടെ തനിക്ക് സകല ആണുങ്ങളോടും ദേഷ്യായി. അവിടെയാണ് ശരത്തിന് തന്നെ സഹിക്കേണ്ടി വന്നത്. പക്ഷേ അതൊന്നും അയാളുടെ മനസ്സിലില്ല. ശരിയാ ഡോക്ടർ, അത് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇനി എന്റെ അവസാനം വരെ ശരത്തേട്ടന് വിഷമുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യില്ല. പക്ഷേ മക്കളും അമ്മയും ഇങ്ങനെ കലഹിച്ചു പോണത് അയാൾക്ക് വിഷമമായിരിക്കും. അതിടയ്ക്ക് പറയാറുണ്ട്. തന്റെ കാർത്തൂനോടുള്ള അമിതമായ സ്നേഹമാണ് ഇതിനൊക്കെ കാരണം. സത്യം പറഞ്ഞ ഓരോന്ന് ആലോചിച്ചിട്ട് എനിക്ക് ടെൻഷനാവുക. നാളെ എന്ത് സംഭവിക്കുന്ന ഒരു നിശ്ചയവുമില്ല. ഞാനൊരിക്കലും കാർത്തു എന്റെ വയറ്റിൽ പറന്ന കുഞ്ഞാണെന്ന് ആരോടും പറയില്ല. പക്ഷെ അതൊക്കെ പറയേണ്ട സാഹചര്യം വരുമെന്നാ ഇപ്പൊ എന്റെ സംശയം. അതെങ്ങനെ വരാനാ? അല്ല, മഞ്ജു അത് അറിയോന്ന് ഇപ്പൊ എനിക്കൊരു ഭയമുണ്ട്. മോളെ ഓറഞ്ച് ജ്യൂസ് അങ്ങോട്ട് കുടിക്കേ. ഇനി ഇതൊക്കെ സ്ഥിരമായിട്ട് കുടിക്കണം. ഒട്ടും പ്രതീക്ഷിച്ചതല്ല എത്ര പെട്ടെന്ന് ഡോക്ടറുടെ ചികിത്സ പാലിക്കൂന്ന്. ആ ഡോക്ടറെ കണ്ട അറിയില്ലേ ചികിത്സ പാലിക്കൂന്ന്. അയ്യോ, ആരോ വന്നു തോന്നല്ലോ. ചേക്കേ, ചേച്ചി അകത്ത് വയ്ക്കോ. പൊക്കോ പൊക്കോ. അങ്ങനെ മോളുടെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവാണല്ലേ. കുറച്ച് ഫ്രൂട്ട്സാ, മുഴുവൻ കഴിക്കണം. അറിയിക്കേണ്ടതൊക്കെ നിങ്ങളെ അറിയിച്ചോളാം. അപ്പൊ കാര്യമായിട്ട് എന്തോ ഉണ്ടല്ലേ? അതേപ്പറ്റി ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. അവരുടെ സംസാരം പെശകാണല്ലോ ചേച്ചി. അവരുടെ മരുമക്കളായിട്ട് ഡോക്ടറെ ഞാൻ കണക്ട് ചെയ്ത് മനഃപൂർവ്വ. അങ്ങനൊരു ചീഞ്ഞ ബന്ധം ഇതിനിടയിലുണ്ട്. മരുമക്കളെ വഴി തെറ്റിക്കരുതെന്ന് പറയാനായിരിക്കും ചെലപ്പോ ഡോക്ടർ വന്നത്. അവര് താക്കീത് ചെയ്തിട്ടും നമ്മുടെ ഡോക്ടർ വഴിമാറി സഞ്ചരിക്കുന്നില്ലെങ്കിൽ അറിയിക്കാനുള്ളതൊക്കെ നമ്മളെ അറിയിക്കുന്നാണ് അവര് പറഞ്ഞിട്ട് പോയത്. അല്ല, കൂടുതൽ ചിന്തിക്കാനൊന്നുമില്ല ചേച്ചി. ഡോക്ടർക്ക് എന്തോ ചുറ്റിക്കളിയുണ്ട്, അതാണ് അങ്ങേരിങ്ങനെ കറങ്ങി നടക്കണത്, ഏതു നേരവും ചിന്തിച്ചോണ്ടിരിക്കുന്നത്. നമ്മള് സാധനങ്ങൾ വാങ്ങാൻ പോകുന്നതിന് മുമ്പ് അമ്പലത്തിൽ പോയിരുന്നു. ആ ക്ഷേത്രത്തിൽ ഇനിയും പോണം. അതുകൊണ്ടാണ് നമുക്ക് ആ സ്ത്രീയെ കാണാൻ പറ്റിയത്. അവരെ
ദൈവം നേരിട്ട് നമ്മുടെ മുന്നിൽ എത്തിച്ചതാ. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ നമ്മൾ കാണുമായിരുന്നോ? അവരെ പറ്റി ഒന്ന് അന്വേഷിക്കണമല്ലോ. ഞാൻ അന്വേഷിച്ചോളാം. രണ്ട് ആമക്കളുണ്ടെന്നല്ലേ പറഞ്ഞത്? അതിൽ മൂത്തവന്റെ ഭാര്യയായിരിക്കും മിക്കവാറും നമ്മൾ തേടുന്ന പ്രതി. അല്ല, ചേച്ചി വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. തെറ്റ് ചെയ്യാൻ ഡോക്ടറും കണ്ടുപിടിക്കാൻ ഞാനും. എന്ത് ചെയ്യാൻ പറ്റും? അതിനുള്ള ശമ്പളം എനിക്ക് കിട്ടുന്നില്ല. കിട്ടുമായിരിക്കും. അമ്മയ്ക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട്. അമ്മയെ മുത്തശ്ശി എന്ന് വിളിക്കാൻ ഒരാള് വരാൻ പോവാ. അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം മഞ്ജുവേടത്തെ ഒരു അമ്മയാകാൻ പോകുന്നു. അപ്പോ പുതിയ ഡോക്ടറെ കാണാൻ പോയതുകൊണ്ട് പ്രയോജനമുണ്ടല്ലേ? ആരോ മോനെ വിളിച്ച് ഈ വിവരം പറഞ്ഞത്? ആനന്ദുവേട്ടനാ, കൂടെ ഒരു കുത്തലും. എല്ലാരും വീട് വിട്ടു പോയ ശേഷം ഐശ്വര്യം കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. എന്തും പറഞ്ഞോട്ടെ, എന്തായാലും കേട്ടതൊരു സന്തോഷ വാർത്തയല്ലേ? ആ ദേ, അടുത്തത് മോളുടെ ഒഴിവാ. കുഞ്ഞുങ്ങളുണ്ടാവാൻ എന്തെങ്കിലും താമസം വന്നാ ഇപ്പൊ മഞ്ജു പോയി കാണുന്ന ഡോക്ടറെ കാണണം. അങ്ങനെ കണ്ടതുകൊണ്ടൊന്നായിരിക്കില്ല റിസൾട്ട് ഉണ്ടായത്. ആര് പറഞ്ഞു അല്ലാന്ന്? അല്ലെങ്കിൽ ഇത്രയും നാള് ഏതെല്ലാം ഡോക്ടർമാരെ കണ്ടു, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഇപ്പൊ മഞ്ജു കാണാൻ പോയ ഡോക്ടർ ഒരു മിടുക്കൻ ഡോക്ടറാ, അതിലൊരു സംശയവും വേണ്ട. ഏത് ഡോക്ടറെയാ കാണാൻ പോയതെന്ന് ദേവിയോട് പോലും മഞ്ജു പറഞ്ഞിട്ടില്ല. കാർത്തൂനെയും കൊണ്ട് നീ അവിടെങ്ങാനും പോയാലെന്നുള്ള പേടി അവൾക്ക്. അപ്പച്ചിയുടെ ഫ്രണ്ട് ഡോക്ടർ അരുന്ധതി അത്ര മോശം ഡോക്ടറൊന്നുമല്ല. ഞങ്ങള് കാണാൻ പോണെങ്കിൽ അവരെ കാണും. ഈ പറഞ്ഞ അരുന്ധതിയും മഞ്ജു കണ്ടതാണല്ലോ, എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? അന്നത്തെ ട്രീറ്റ്മെന്റ് ആയിരിക്കും ഇപ്പൊ ചിലപ്പോ ഫലം കണ്ടത്. എന്നാലും ആ ഡോക്ടർ നല്ലതാണെന്ന് പറയരുത്. ആ ഡോക്ടറോട് നിനക്ക് എന്തെങ്കിലും വൈരാഗ്യം ഉണ്ടോടാ? എനിക്ക് ആ ഡോക്ടറെ അറിയുപോലുമില്ല, പിന്നെന്തിനാ വൈരാഗ്യം? എന്നാ പിന്നെ അയാളെ പറ്റി നല്ലത് പറഞ്ഞൂടെ. അതൊക്കെ അവിടെ നിക്കട്ടെ. ഇങ്ങനെ ഒരു വാർത്ത കേട്ട സ്ഥിതിക്ക് അവിടേക്കൊന്ന് പോണ്ടേ അമ്മേ? പോണം, താനല്ല അമ്മ. ഏട്ടത്തേക്ക് കുഞ്ഞെനിക്കയുടെ സന്തോഷം പറഞ്ഞ് താനങ്ങോട്ട് പോയാലേ കരഞ്ഞോണ്ട് തിരിച്ചു വരേണ്ടി വരും. എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ നിങ്ങൾ ഞെട്ടിയല്ലോ. അപ്പോ എന്തൊക്കെയോ ഒക്കെ പറയാനുണ്ട്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. എന്തിനാ നിങ്ങൾ എന്നോട് കള്ളം പറയുന്നത്? നിങ്ങളെ കുറിച്ച് ഒരുപാട് പറയാനുണ്ടെന്ന് അയാൾ എന്നോട് പറഞ്ഞല്ലോ. പറയാനുള്ളത് പറഞ്ഞോ. നിങ്ങൾ മര്യാദയ്ക്ക് മുന്നോട്ട് പോയില്ലെങ്കിൽ പറയുമെന്ന് പറഞ്ഞു. അല്ലാതൊന്നും പറഞ്ഞില്ലല്ലോ. എന്തായാലും നിങ്ങൾ അയാളെ നന്നായി ഭയക്കുന്നുണ്ട്. അതിനർത്ഥം നിങ്ങളെ പറ്റി അയാൾക്ക് എന്തൊക്കെയോ അറിയാം, ഞാൻ അറിയാത്ത കാര്യങ്ങൾ. എങ്കിൽ അയാൾ എന്തെങ്കിലും ഒരു ദിവസം നിന്നോട് പറയേണ്ടതൊക്കെ പറയും. എന്നാലും നിങ്ങൾ പറയില്ല. അങ്ങനെ പറയാൻ മാത്രമൊന്നുമില്ല. ഓ, വീടിനകത്ത് ഈ കയറി വന്നാ പിന്നെ ചോദ്യം ചെയ്യില്ല. നിങ്ങളെ അന്വേഷിച്ച ഒരാൾ ഇവിടെ വരികയും അയാളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്താ പിന്നെ അതേപറ്റി ചോദിക്കണ്ടേ? ഞാനിവിടെ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയണം, എന്നിട്ട് അയാളെ ഒഴിവാക്കണം. അല്ലാതെ അനാവശ്യ സംസാരങ്ങൾക്ക് നിൽക്കരുത്. എനിക്ക് എന്റെ ഭർത്താവിന് വിശ്വാസമില്ലാത്തതുകൊണ്ട് ഒരാള് വരുമ്പോ അയാളുടെ സംസാരം പന്തിയല്ലെന്ന് തോന്നിയാ ഞാൻ അയാളീന്ന് അറിയേണ്ടതൊക്കെ അറിയാൻ ശ്രമിക്കും. ഭാര്യയും ഭർത്താവും തമ്മിൽ അകൽച്ചയുണ്ടെന്ന് അറിഞ്ഞാ അത് മുതലാക്കുന്നവരാ പലരും. കുടുംബത്തിനകത്ത് കയറി കളിക്കാൻ പുറത്തുള്ളവരെ അനുവദിക്കരുത്. നിങ്ങൾ 24 മണിക്കൂറും ഇത് എവിടേക്കാ പോകുന്നത്? പല പേഷ്യൻസിനെ നിങ്ങൾ നോക്കുന്നില്ല. എങ്ങനെ നോക്കും? വരുന്നവരൊക്കെ ഇൻസൾട്ട് ചെയ്ത് വിടുകല്ലേ.
പേഷ്യൻസിന് കുറച്ച് സൗന്ദര്യം കൂടി പോയാ പിന്നെ പറയാൻ വേണ്ട. അത്യാവശ്യം സമ്പാദിച്ചിട്ടുണ്ട്, അതൊക്കെ മതി. ഇനി ഒഴിവാക്കാൻ വയ്യാത്തവരെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇതൊക്കെ പുതിയ മാറ്റങ്ങളാണ്. അങ്ങനെ ഒരു മാറ്റമില്ലാതെ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് തോന്നി തുടങ്ങി. അങ്ങനെ ഒരു മനോരോഗിക്കൊപ്പം എന്റെ താമസം. നിങ്ങളെ വിവാഹം കഴിച്ച ശേഷമാ ഞാൻ മനോരോഗിയായത്. സ്ത്രീ ലംബടനായ ഭർത്താവുള്ള എല്ലാ സ്ത്രീകളുടെ കാര്യവും ഇതുപോലെയൊക്കെ തന്നെയാ. സ്ത്രീ ലംബടൻ, നിന്റെ ഈ സ്വഭാവത്തിന് അങ്ങനെ ആവണമായിരുന്നു. ഭാര്യ സ്വന്തം ഭർത്താവിനെ മനസ്സിലാക്കാണ്ട് വരുമ്പോഴാ, സംശയിക്കുമ്പോഴാ സാധാരണ ആണുങ്ങൾ തെറ്റെയ്യുന്നത്. എന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല, അതാ നിന്റെ അഹങ്കാരം. ഞാൻ ഏതെങ്കിലും കാമുകിയെ കാണാനാണ് പോകുന്നെങ്കിൽ കണ്ടുപിടിക്കും. അല്ലാതെ വീടിനകത്ത് തന്നെ 24 മണിക്കൂറും കഥകടച്ചിരുന്നിട്ട് ശ്വാസം മുട്ടി മരിക്ക എനിക്ക് വയ്യ. ഇനി എത്ര ഭീഷണിപ്പെടുത്തിയാലും മഞ്ജു സ്വന്തം കുഞ്ഞാണെന്ന് വിശ്വസിക്കുന്ന സ്ഥിതിക്ക് അയാൾ ഇനിയും മഞ്ജുവിനെ കാണാൻ ശ്രമിക്കും. അതിനൊന്നും അയാളെ തടയാൻ പറ്റില്ല. ഇനി മഞ്ജുവിനെ കാണാനായിട്ട് ഡോക്ടർ ജീവൻ പോകുന്ന സമയത്തായിരിക്കും അരുണ്ട് അപ്പച്ചി അയാൾ തമ്മിൽ കാണാൻ പോന്നേ. ഏട്ടത്തി കാണാൻ പോകുന്ന ജീവനാണെന്ന് അറിഞ്ഞാൽ തന്നെ അപ്പച്ചി തകർന്നു പോകും. ജീവന്റെ അടുക്കൽ ഇനി പോകരുതെന്ന് പറയുകയും ചെയ്യും. അങ്ങനെ പറഞ്ഞാൽ മഞ്ജു കേൾക്കുവോ? കുട്ടികളില്ലായിരുന്ന അവർക്ക് ഇപ്പൊ പ്രതീക്ഷ കൈവന്നത് ഡോക്ടർ ജീവൻ കാരണാ. അങ്ങനെയുള്ള ആളിന്റെ അരികിലേക്ക് പോകണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മഞ്ജുവിന് കുട്ടികളുണ്ടാവായിരിക്കാൻ അപ്പച്ചി പറയുന്നത് പോലാവില്ലേ? അല്ലെങ്കിൽ തന്നെ എല്ലാവരും സംശയിച്ചുകൊണ്ട് നടക്ക. അതിനൂടെ ഇതുകൂടെ ആയ പ്രശ്നമാ. പിന്നൊരു കാര്യമുണ്ട്, അപ്പച്ചിയെ തീർത്തും മഞ്ജു അവഗണിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മോളെ അപ്പച്ചി തള്ളിക്കളയാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ തള്ളിക്കളയോ? അതും സ്വന്തം മോളെ. സ്വന്തം മോളാണെങ്കിലും അമ്മമാരുടെ വേദന അവര് തിരിച്ചറിയണ്ടേ? ഒരാപത്ത് വരുമ്പോ അവർക്കൊപ്പം നിൽക്കണ്ടേ? മഞ്ജുവിന് ഈ ജന്മത്തിൽ കിട്ടിയ ഭാഗ്യ ദേവനന്ദ എന്ന അമ്മയും ശരത് എന്ന അച്ഛനും. അത് തിരിച്ചറിയുന്നില്ലെങ്കിൽ പിന്നെ തള്ളിക്കളയാതെ നിവൃത്തിയില്ലല്ലോ. അപ്പച്ചിക്ക് ഡോക്ടർ ജീവനെ ഭയമാണെന്ന് അറിയാൻ കഴിഞ്ഞാ അതിന്റെ കാരണം തേടി ഏട്ടത്തി പോവും. അവിടെ ആ പ്രശ്നം കൂടുതൽ വഷളാവാൻ പോകുന്നു. മഞ്ജു ഏട്ടത്തിയുടെ കയ്യിൽ ഈ സംഭവം അങ്ങനെ കിട്ടിയ പിന്നെ അത് പത്രത്തിൽ കൊടുത്ത പോലെ. പ്രത്യേകിച്ച് അപ്പച്ചിയെ നാണം കെടുത്താൻ ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുക അവരിപ്പോ. ആരോടും ഒന്നും പറയില്ലെന്ന് ജീവൻ എനിക്ക് വാക്കുന്നുണ്ട്. കണ്ണേട്ട അത് എന്നോടും പറഞ്ഞു. പക്ഷെ ചതിയനായ ഒരുത്തരല്ലേ, അയാളുടെ വാക്ക് എങ്ങനെ വിശ്വസിക്കും? ഇടയ്ക്ക് വിളിച്ചപ്പോ അപ്പച്ചി എന്നോട് പറഞ്ഞു, കാർത്തുവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മഞ്ജു കാണാൻ പോകുന്ന ഡോക്ടറെ കാണാന്ന്. കാശ് തരുന്ന നല്ലതല്ലേ മോനെ? അതിലും നല്ലത് ഭിക്ഷയെടുത്ത് ജീവിക്കുന്നതല്ലേ. നട്ട കപ്പയൊക്കെ പെരിച്ചാഴി കൊണ്ടുപോയാ മിക്കവാറും ഭിക്ഷ എടുക്കേണ്ടി വരും. ദേ ഇവള് പ്രസവിക്കാൻ പോവുക. ഇനി സുഖപ്രസവാണോ അല്ലയോന്നൊന്നും അറിയത്തില്ല. ഓപ്പറേഷൻ നടത്തിയ കുഞ്ഞിനെ എടുക്കുന്നെങ്കി നല്ല ചെലവാ. അത് കഴിഞ്ഞോ അതിനൊക്കെ എവിടുന്ന് പണം കണ്ടെത്തും? അതിനുള്ള കാശൊക്കെ എന്റെ കയ്യിലുണ്ട്. ഞാനതൊക്കെ മുന്നിക്കണ്ടു തന്നെയാ ജീവിക്കുന്നത്. എന്റെ കുഞ്ഞ് എന്തായാലും കഷ്ടപ്പെടാൻ പോകുന്നില്ല. പറമ്പിൽ കിളച്ചിട്ടായാലും അന്തസ്സായിട്ട് സമാധാനമായിട്ട് ജീവിക്കണമെന്നാ എന്റെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് അറിയാത്ത പണി പോലും ഞാൻ ചെയ്യുന്നത്. ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയണം നീയും ഞാനും. അതിനുവേണ്ടി നീ നിന്റെ മനസ്സ് പാകപ്പെടുത്തണം. പഴയതുപോലെ അത്യാഗ്രഹം കൊണ്ട് നടക്കരുത്. അത്യാഗ്രഹമൊന്നുമില്ല, എങ്കിലും ചില ആഗ്രഹങ്ങളുണ്ട്. അത് നടത്തിത്തരാൻ ഇപ്പൊ എന്റെ ഭർത്താവിന് കഴിവില്ലെന്ന് പൂർണ്ണ ബോധം എനിക്കുണ്ട്. അത് അനുഭവത്തിലൂടെ മനസ്സിലാക്കി തന്നു കഴിഞ്ഞു. നീ ഇനി ദീപനുമായിട്ട് കാണാനോ സംസാരിക്കാനോ പാടില്ല. എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ് ദീപേട്ടൻ, അതുകൊണ്ട് അയാളെ കാണുന്നതിൽ തെറ്റൊന്നുമില്ല. അയാളെ ഞാൻ കാണും, ചിലപ്പോ ഇങ്ങോട്ടേക്ക് വിളിക്കുകയും ചെയ്യും. പകലോ രാത്രിയിലോ? അനാവശ്യം പറയരുത് എന്റെ മോളെ പറ്റി. രാത്രി അവൾ ആരെയും വിളിച്ചു വരുത്താറില്ല. എ സി മുറിക്കകത്ത് കിടക്കുന്നവള് പുറത്തെ കാറ്റുകൊള്ളാൻ മുൻവശത്തെ വാതിൽ തുറന്ന് ഇറങ്ങുന്നുണ്ടെങ്കിൽ ആരോ മാമിയുടെ മോളെ കാണാൻ വരുന്നുണ്ടെന്ന് ചിന്തിച്ചേ പറ്റൂ.
എന്നാ ചിന്തിക്ക്, കുത്തിയിരുന്ന് ചിന്തിക്ക്. പറമ്പിലെ പണി കഴിഞ്ഞ മറ്റ് വേറെ ജോലിയൊന്നും ഇല്ലല്ലോ. അപ്പൊ പിന്നെ അതൊരു നല്ല ജോലിയായിരിക്കും. ചിന്ത, നീ കളിയാക്കൊന്നും വേണ്ട. ഈ വീടിന്റെ ജനലിൽ വെട്ടം വീഴുന്നെങ്കിൽ അതിന്റെ കാരണക്കാരൻ ഒന്നുകിൽ ദീപൻ അല്ലെങ്കിൽ വിശ്വൻ. വിശ്വനോ? അല്ല, മാമി വിശ്വനുമായിട്ട് അല്ലറച്ചിലരുടെ ബന്ധമുണ്ടെന്ന് നാട്ടിലൊരു സംസാരമുണ്ട്. അയാൾക്കങ്ങനെ പലതും കാണും, പക്ഷെ സ്വന്തം മാമിയെ സംശയിക്കരുത്. ഞാൻ ആരെ സംശയിച്ചിട്ടില്ല. എല്ലാവരും കൂടി ഒരു തീപ്പൊരി എന്റെ മനസ്സിൽ കിട്ടിത്തന്നതാ. മാമി എങ്ങനെ ജീവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, അത് കർണമാമ സഹിച്ചാ മതി. പക്ഷെ ഇവൾ എന്റെ ഭാര്യയാണ്. ഞാൻ കെട്ടിയ താലി ഇപ്പോഴും അവളുടെ കഴുത്തിലുണ്ട്. അതിലുപരി എന്റെ കുഞ്ഞു. ആ സമയത്ത് അലഞ്ഞു തിരിയരുത് ഒരുത്തന്റെയും പിന്നാലെ. എന്നെ സംശയിച്ചോണ്ട് ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കരുതാ. ആ ദീപേട്ടിന്റെ മുന്നിൽ നിൽക്കാനുള്ള യോഗ്യത തനിക്കുണ്ടോ? അയാളൊക്കെ മാന്യന. എത്ര മാന്യനായാലും ജയിലിൽ കിടന്നവനല്ലേ. അവൻ ഇടഞ്ഞു തുടങ്ങി മോളെ. അത് കണ്ടിട്ട് അമ്മ പേടിക്കൊന്നും വേണ്ട. അയാൾ ഇടയുന്നത് അയാളുടെ നാശത്തിനാ. ഇപ്പൊ പറഞ്ഞല്ലോ കുഞ്ഞിനെ പറ്റി. അത് അയാളുടെ കുഞ്ഞല്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അയാൾ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് കുഴപ്പമില്ല. അതോർത്ത് ഞാൻ വിഷമിക്കില്ല. കഴിവുള്ള ആണിനെ ഏത് പെണ്ണും സ്നേഹിക്കും, അല്ലാത്തവനെ തള്ളിക്കളയും. ഞങ്ങള് മുത്തശ്ശന വീട്ടിലേക്ക് പോകുന്ന, അവിടെ അപ്പച്ചിയുണ്ട്. മഞ്ജിമ അമ്മയാകാൻ പോകുക. പക്ഷേ ദേവ അരികിലേക്ക് ചെല്ലുമ്പോ സ്വന്തം മകൾ അമ്മയെ ആട്ടിപ്പായിക്കുക. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞും അത് തന്നെയായിരിക്കും സ്ഥിതി. എന്നാ കാർത്തൂൻ ഒരു കുഞ്ഞു ജനിക്കുവാണെങ്കിൽ അത് ദേവയ്ക്ക് വലിയൊരു ആശ്വാസായേനെ. ഞാൻ ചില മരുന്നിനെ കുറിച്ച് തരാം, അതൊക്കെ കൃത്യമായി കഴിക്കണം. അങ്ങനെയെങ്കിൽ ഏറെ വൈകാതെ എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ കാർത്തൂർ അമ്മയാകും. അതുകൊണ്ട് സങ്കടമൊന്നും വേണ്ട രണ്ടാൾക്കും. പിന്നെ കാർത്തു വരണം, ഇടയ്ക്കൊക്കെ മുത്തച്ഛന്റെ വീട്ടിൽ പോയി നിൽക്കണം. ഇപ്പൊ മറ്റാരേക്കാളും മുത്തശ്ശനും ദേവയുമൊക്കെ കാർത്തൂനെ കാണാനാണ് ആഗ്രഹിക്കുന്നത്. സ്വന്തം മക്കളെക്കാളും എന്നെ അപ്പച്ചി സ്നേഹിക്കുന്നോണ്ടാ മഞ്ജു എടുത്തേക്ക് മാളൂനും എന്നോട് എത്ര ശത്രുത. കാർത്തൂൻ ദേവയുടെ സ്വന്തം മകളായി കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സ്നേഹിക്കണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. ഞങ്ങൾ ഇറങ്ങട്ടെ ഡോക്ടർ. വിഷമിക്കണ്ട കേട്ടോ, നമുക്കെല്ലാം ശരിയാക്കാം. ആദ്യം ഞാൻ തന്ന മരുന്ന് കഴിച്ചു തുടങ്ങ്. ശരി ഡോക്ടർ.
മോളൊന്ന് വിളിക്കും മോളെ, ഇങ്ങനെ കാത്തിരിക്കുന്ന ബി പി കൂട്ടുന്ന പണിയാ. അവരുടനെ വരൂല്ലോ. കുട്ടിക്കാല തനന്തുവിനേക്കാൾ ഇവിടെ വന്ന് നിൽക്കുന്നത് നിനക്കറിയാലോ, അരുണായിരുന്നു. അന്ന് തൊട്ടേ നമ്മുടെ ഭൂമിയിലേക്ക് അവനൊരു കണ്ണുണ്ട്. പാടത്തും പറമ്പിലൊക്കെ കൃഷി ഇറക്കണമെന്ന് അന്നേ പറയുമായിരുന്നു. ഇന്നിപ്പോ കൃഷി ഓഫീസർ ആയതുകൊണ്ട് അതിനെപ്പറ്റി ഏറ്റവും ഇഷ്ടം അറിയാം. അതുകൊണ്ട് ജോലിയൊക്കെ രാജിവെച്ചിട്ട് മണ്ണിലേക്ക് ഇറങ്ങാവുന്നതേ ഉള്ളൂ. അവൻ ഇപ്പൊ കിട്ടുന്ന ശമ്പളത്തേക്കാൾ കൂടുതലും ഉണ്ടാവും. അരുൺ ഇവിടെ വന്ന് നിൽക്കുമ്പോ കാർത്തു അവിടെ കാണും. കൊച്ചുമോൾ അരികിൽ വന്ന് നിൽക്കാനല്ലേ പുതിയ പുതിയ ഐഡിയകളൊക്കെ പറയുന്നത്. മോളും നമ്മളും തമ്മില് 10-23 വർഷത്തെ ദൂരമുണ്ട്. അത്രയും കാലത്തെ സ്നേഹം കളമായിട്ട് കിടക്കുക. അതുകൊണ്ട് മോൾ ഇവിടെ വന്ന് യാത്ര പറഞ്ഞു പോകുമ്പോ നെഞ്ചിനകത്തൊരു തെറി എരിച്ചില്ല. എന്നും കാണണമെന്ന് തോന്നുക കാർത്തൂനെ, അതുകൊണ്ടാ കൂടെ നിർത്താൻ ആഗ്രഹിക്കുന്നേ. മാളുവിന്റെ കല്യാണം കഴിഞ്ഞിരുന്നെങ്കിൽ അതിനൊക്കെ ഒരു തീരുമാനം ഉണ്ടാക്കായിരുന്നു. ആ അവര് വന്നല്ലോ. ഫുഡ് കംപ്ലൈന്റ്, അല്ലാതെ നമ്മൾ സംശയിച്ച പോലെ ഒന്നുമില്ല. നീ വെറുതെ കള്ളം പറയരുത്. അപ്പച്ചോട് ഞാൻ കള്ളം പറയോ? ഇവൻ പറഞ്ഞത് സത്യമാണോ മോളെ? വിശേഷമൊന്നും ഇല്ല അപ്പച്ചി. അതുകൊണ്ടാ ഞാൻ ആരെ ഒന്നും വിളിച്ചറിയിക്കണ്ടെന്ന് പറഞ്ഞത്. സാരമില്ല മോളെ, മോക്ക് വിശേഷമല്ലെന്ന് അറിഞ്ഞപ്പോ ചെറിയ സങ്കടമൊക്കെ തോന്നി. ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല, ഇനി കാണാതിരിക്കട്ടെ. വെറുതെ അവളോട് വഴക്കിന് നടക്കരുത് മോനെ, നടന്നാ നിനക്കേ നഷ്ടം വരൂ. എനിക്കെന്റെ ഭാര്യ നഷ്ടപ്പെടും. അതെന്താ നീ അങ്ങനെ ചോദിച്ചത്? അല്ല വെറുതെ ചോദിച്ചേ ഉള്ളൂ. എങ്കി കേട്ടോ, ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അവളെ സംശയിച്ച അവള് പിന്നെ നീയുമായിട്ട് ഒന്നിച്ചു പോകത്തില്ല. മറ്റുള്ളവരുടെ വാക്ക് കേട്ട് അവളോട് വഴക്കിടാനായിരുന്നെങ്കിൽ എപ്പോഴേ ഞങ്ങൾ തമ്മിൽ പിണങ്ങി പിരിഞ്ഞേനെ. അന്യര് പറയുന്നത് ഞാൻ കേൾക്കില്ല. എനിക്ക് സ്വയം ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ ഞാൻ വിശ്വസിക്കൂ. ഇനി അവളുടെ പിന്നാലെ പോവുകയാണോ അവൻ? ഒന്ന് നിന്നേ. ഡോക്ടറും കൂടി അറിഞ്ഞോണ്ടാണോ ഇതെല്ലാം നടക്കുന്നത്? എന്താ? അല്ല ഭാര്യ ഇങ്ങനെ അഴിച്ചു വിട്ടിരിക്കുന്നത് ഡോക്ടറും കൂടി അറിഞ്ഞിട്ടാണോ എന്നാ ചോദിച്ചത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തെളിച്ച് പറയട്ടെ. ഡോക്ടറുടെ ഭാര്യയും വേറൊരുത്തിനും കൂടെ പുഴക്കരയിൽ നിൽക്കുന്നത് കണ്ടു. അതിപ്പോ മിക്കപ്പോഴും ഉള്ള കാഴ്ചയാ. ഞാൻ മാത്രമല്ല ഒരുപാട് പേര് അവരെ പലയിടത്തും വെച്ച് കാണുന്നുണ്ട്. അത് വിജിതയുടെ സുഹൃത്താ. ഈ നാട്ടിൻപുറത്ത് അന്യ ആണുങ്ങളുമായിട്ട് പെണ്ണുങ്ങളും ബൈക്കിലും സ്കൂട്ടറിലും ഒന്നും കേറി പോകാറില്ല. ഇതവനെ ചേരെ ചുറ്റി വരിഞ്ഞതുപോലെയാ കെട്ടിയോള് വരിഞ്ഞിരിക്കുന്നത്. പലരും പലതും പറയുന്നുണ്ടാവും, പ്രത്യേകിച്ച് എന്റെ ഏട്ടനും ആ പപ്പനും ഒക്കെ. അവരെ സ്നേഹിക്കുന്നവര് പിന്നെ അതിനപ്പുറം കഥകൾ ഉണ്ടാക്കും. എടാ ചെറുക്ക, നിന്നെ ഡോക്ടറെന്ന് വിളിച്ചെന്നാവുകൊണ്ട് വേറൊന്നും വിളിപ്പിക്കല്ലേ. കണ്ണൻ ആരാണെന്ന് ഞങ്ങൾക്കൊക്കെ അറിയാം. ആ കണ്ണന്റെ 7 ഡയലോഗത്ത് നിൽക്കാനുള്ള യോഗ്യത പോലും നിനക്കിപ്പ ഇല്ല. അതിന്റെ കാരണം കരണന്റെ മോളുമായിട്ടുള്ള ബന്ധാ. അവസാനം നീയും ജയിലിൽ കേറിയല്ലോ. എനിക്കുണ്ടായ പരാജയങ്ങളൊക്കെ ഞാനങ്ങ് സഹിച്ചാ പോരെ. ഇനി ഞാനും എന്റെ ഭാര്യയും കൂടി തെറ്റിപ്പിരിയണമായിരിക്കും. തെറ്റിപ്പിരിയണ്ട, അവളെ ചേർത്ത് നിർത്തിക്കോ. പക്ഷേ എത്ര കാലം അവളിങ്ങനെ ചേർന്ന് നിൽക്കുന്ന ദൈവത്തിന് മാത്രമേ അറിയൂ. ഇപ്പൊ നാട്ടില് പരക്കെ ഒരു സംസാരമുണ്ട്. അവൾ
അവിടെ വയറ്റിക്കിടക്കുന്ന കുഞ്ഞുപോലും നിന്റെ അല്ലാന്ന്. അങ്ങനെ ഇന്നലെ എന്റെ ബന്ധുക്കളായിരുന്നവരും ഇന്ന് ശത്രുക്കളായവരും ഒരുപാട് പാടി നടക്കുന്നുണ്ട്. അങ്ങനെ പാടി നടക്കുന്നവര് സ്വന്തം മക്കളെ കുറിച്ച് ചിന്തിച്ചാ മതി, അത് അവരുടെ ചോര തന്നെയാണോ എന്ന്. കണ്ണന്റെ അനിയൻ തന്നെയാണോടാ നീ? നാട്ടിലുള്ളവരൊക്കെ ഞങ്ങളെക്കാൾ കൂടുതൽ വിശ്വസിക്കുന്ന ആളാണ് നിന്റെ ഏട്ടൻ. ഇപ്പൊ അങ്ങേരുമായിട്ട് പിണങ്ങി പിരിഞ്ഞ് കഴിയാണെങ്കിലും അങ്ങേരല്ലയോ നിന്നെ വളർത്തിയത്. അങ്ങനെയുള്ളപ്പോ നീ ഉണ്ടാക്കുന്ന നാണക്കേടൊക്കെ നിന്നേക്കാൾ കൂടുതൽ ബാധിക്കുന്നത് അങ്ങേരെയാണ്. കണ്ണന്റെ കാല് കഴുകി ആ വെള്ളം കുടിക്കാതെ നീ ഇനി ഗതി പിടിക്കില്ല. അതുപോലെ തന്നെ നിന്റെ നാശത്തിനു വേണ്ടി നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന അവളെ നീ കളയണം. എന്നാ പിന്നെ ചെല്ല്, പുഴക്കര ചെല്ലുമ്പോ കാണാം അവൾ അവനുമായിട്ട് നിന്റെ കുറ്റങ്ങൾ പറഞ്ഞ് ചിരിക്കുന്നത്. ചെല്ല് ചെല്ല്. ദീപന്റെ അരികിൽ ഇങ്ങനെ നിൽക്കുമ്പോ എന്തൊരാശ്വാസാന്നറിയോ? കൂടുതൽ ആശ്വസിക്കണ്ട, അത് അവസാനം വലിയൊരു അപകടത്തിൽ തന്നെ അവസാനിക്കുള്ളൂ. ഓഹ്, എന്ത് പറഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കാനേ അറിയൂ. അതെ, എനിക്കൊരാഗ്രഹമുണ്ട്. എന്റെ ഡെലിവറി സമയത്ത് ദീപന്റെ അരികിൽ വേണോന്ന്. ഡെലിവറി സമയത്ത് നിന്റെ അരികിലുണ്ടാവും നിന്റെ ഭർത്താവ്. താലി കെട്ടിയതുകൊണ്ട് ഒരാള് ഭർത്താവോ? ഒരു പെണ്ണിന് ഭർത്താവ് അവളുടെ കുഞ്ഞിന്റെ അച്ഛനാ. എടീ, നീ എന്നെ വരിഞ്ഞ് മുറുക്കാൻ ശ്രമിക്കും.